ലോക ഗുരുവായ പുണ്യഭൂമേനിയോടുള്ള പ്രണയത്തിന്റെ അത്തിശിലകള് മദീനായുടെ മണൽ തരിയിൽ നിന്ന് മലബാറിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ആലോചിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, ഹബീബും നമ്മളും തമ്മിലുള്ള ബന്ധമെന്താണ്? മാതാവിനോടുള്ള ബന്ധമല്ല, പിതാവിനോടുള്ള ബന്ധമല്ല, പ്രകൃതിയോടുള്ള ബന്ധമല്ല, അധികാരത്തോടുള്ള ബന്ധങ്ങളല്ല, ഭൗതികമായ ബന്ധങ്ങളുടെ മൂല്യങ്ങളോടുള്ള ബന്ധമല്ല. നമുക്ക് ഹബീബിനോടുള്ള ബന്ധം എന്താണ്? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, എനിക്കും നിങ്ങൾക്കും നമ്മുടെ ആത്മാവിനേക്കാളും വലിയ ബന്ധമാണ്. എനിക്ക് എന്നോട് സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് നോവുമ്പോൾ ഞാൻ കരയുന്നത്. എനിക്ക് എന്നോട് സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് ഉറക്കം വരുമ്പോൾ ഞാൻ ഉറങ്ങാൻ ഒരുങ്ങുന്നത്. എനിക്ക് എന്നോട് സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് പ്രകൃതിയുടെ പ്രാതികൂല്യങ്ങളോട് ഞാൻ വിയോജിക്കുന്നത്. എനിക്ക് എന്നോട് സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. എനിക്ക് എന്നോടുള്ള സ്നേഹത്തെക്കാൾ വലിയ സ്നേഹം ആരോടാണ് വേണ്ടത്? മദീനായുടെ മലർവനിയിലിരുന്ന് ലോകമാകമാനമുള്ള വിശ്വാസികളുടെ ഹൃദയാന്തരാളങ്ങളിൽ ഇഷ്ടത്തിന്റെ പ്രപഞ്ചങ്ങളെ ആവഹിച്ചു ലോകമാകമാനമുള്ള പ്രണയത്തെ മദീനയുടെ മണ്ണിലേക്ക് കൊണ്ടുവന്ന അതുല്യാനുരാഗത്തിന്റെ വരിഷ്ഠ ലോകമേ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ് മദീനയിലേക്ക് സമർപ്പിക്കാനുള്ള സദസ്സാണ്. ഇതെന്റെ ചില വാചകങ്ങളെ അറിയാനുള്ള സദസ്സല്ല, എനിക്കൊരു വിവരം വിളമ്പാനുള്ള വേദിയല്ല, നമുക്കൊരുമിച്ച് മദീനയിലേക്ക് ചേരാനുള്ള സദസ്സാണ്. കാരണം അനുരാഗത്തിന്റെ ആത്മവല്ലരികൾ ആയിരം ഊർജത്തോടെ വിളഞ്ഞു നിൽക്കുന്ന തലസ്ഥാനമേതാണ്? അത് വേറെ എവിടെയും അല്ല, മദീനയുടെ മണ്ണിലാണ്. മദീന കെ ഖാതിമേ പോഷീദേ ഗോഹറേ നായാബ്, അതുല്യമായ നിധി കുംഭങ്ങളെ നിറകുംഭങ്ങളായി സ്വീകരിച്ച മദീനയുടെ മണ്ണിൽ വിശ്രമിക്കുന്ന ലോക ഗുരുവേ, പുണ്യ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എനിക്കും നിങ്ങൾക്കുമുള്ള ബന്ധമെന്താണ്? ആത്മാവിനോടുള്ള ബന്ധത്തെക്കാൾ വലുതാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആദരണീയമായ സൂക്തികളുടെ ആധികാരികമായ പ്രഖ്യാപനമാണ് വരുന്നത്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും, വിശ്വാസികൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ ആത്മാവിനോടുള്ള ബന്ധത്തെക്കാൾ വലിയ ബന്ധമാരോടാണ്? അല്ലാഹുവിന്റെ ഹബീബിനോടാണ്. ഹബീബായ നബി തങ്ങളുടെ പത്നിമാർ വിശ്വാസികളുടെ ഉമ്മമാരാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാർ നമ്മുടെ ഉമ്മമാരാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ ആരാണ്? ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നമ്മുടെ ആത്മാവിന്റെ പിതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. പോരാ, ഇത് സ്വലാത്തിന്റെ പേമാരി വരേണ്ട സ്ഥലമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് നമുക്ക് എന്തറിയാം സഹോദര? ഹബീബിന്റെ മക്കളാരാണ്? അവിടുത്തെ ഭാര്യമാരാരാണ്? അവിടുത്തെ പിതാക്കളുടെ പരമ്പര ഏതാണ്? അവിടുത്തെ നാടിന്റെ മഹിമയേത്? വീടിന്റെ മഹിമയേത്? മക്കയിലെ വീടുകളുടെ, മദീനയിലെ മലകളുടെ, അവിടുത്തെ മണ്ണിന്റെ, അവിടുത്തെ വിണ്ണിന്റെ, മദീന കണ്ട കണ്ണിന്റെ മഹത്വം ഏതാണ്?
നഗരിയാണ്. എനിക്കും നിങ്ങൾക്കും അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഏതു നഗരിയാണ് അറിയേണ്ടത്? നിങ്ങളുടെ മക്കൾ ദിവസേന പ്രൊജക്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അസൈൻമെന്റ് തയ്യാറാക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് അവര് പള്ളിക്കൂടത്തിലേക്ക് പാഠ്യോപകരണങ്ങൾ പാകപ്പെടുത്തുന്നുണ്ട്. അതിൽ പ്രധാനമന്ത്രിമാരുടെ ഫോട്ടോയുണ്ട്, വിവരമുണ്ട്, ശാസ്ത്രകാരന്മാരുടെ വിവരമുണ്ട്, വിശദീകരണമുണ്ട്. ലോകത്തുള്ള ഒരുപാട് ചെകുത്താന്മാരെ മക്കൾ പഠിക്കുന്നുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബിനെ അറിയാൻ നമ്മുടെ മക്കൾക്ക് അവസരമുണ്ടോ? ഇത് മലബാറിന്റെ മണ്ണാണ്. മഹിതമായ മതത്തിന്റെ മൂല്യങ്ങൾ ഉന്നലകളിൽ വിളയാടിയ വിണ്ണും മണ്ണും മനുഷ്യനുമുള്ള നാടാണ്. പക്ഷേ ആധുനിക മുസൽമാൻ, എനിക്കും നിനക്കും ഹബീബിനെ അറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അറിയുമോ? നമ്മൾ വലിയ ഗമയിലാണ്, ഞങ്ങൾക്കറിയാം. ഇല്ല ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ പഠിക്കാൻ നേരമില്ല, പഠിച്ചോന്ന് ചോദിക്കാൻ വാപ്പയും ഉമ്മയും ഇല്ല. അവര് പള്ളിക്കൂടത്തിലെ മാർക്ക് നോക്കിയിരിക്കുകയാണ്, അവര് കോളേജിലെ സീറ്റിന് വേണ്ടി കാവലി കിടക്കുകയാണ്, അവര് കോളേജുകളിലെ പാഠ്യ സാധ്യതകളെ കുറിച്ച് സമരത്തിലാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ അറിയുന്നില്ല. എന്റെ രക്ഷിതാക്കളെ, അറിയാനുള്ള ഏറ്റവും വലിയ നേതാവാരാണ്? റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്.